അസ്സലാമു അലൈക്കും. നസീമ കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനാണ്. ഒരു ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. എല്ലാം ഞാൻ കഴുകി വെള്ളമൊക്കെ ഒന്ന് തോർത്തി വെച്ചൊക്കെയാണ്. ഇനി നമുക്ക് അതിന് മസാലയൊക്കെ റെഡിയാക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇട്ടാൽ മതി. നമുക്ക് ഇനി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അത് മസ്റ്റാണ്, ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. നമുക്ക് ഇതുപോലെ മിക്സാക്കണം. ഉപ്പൊക്കെ നോക്കിക്കോണം. ഇനി നമുക്കതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട്. 3-4 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. നമുക്ക് കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ മൈദക്കകത്ത് കുറച്ച് 1/2 കപ്പ് മൈദ വരും. അതിനകത്ത് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ നമുക്ക് അതിൽ നിന്ന് ഇതിലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇനി ഓരോ പീസും ഇതെടുത്ത് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് നമുക്ക് എല്ലാം എടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പിൽ, അത് തിളച്ചിടക്കിയാണ് എണ്ണ. ഇനി നമുക്ക് ആ കോട്ട് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് 2 പീസ് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ തിരിച്ചിടരുത്, കുറച്ച് 1-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിടാവും. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുവാരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൂടെ നമുക്ക് കുവാരിയെടുക്കാം. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അടിപൊളി ടേസ്റ്റാണ്.